മഹാനവറുകൾ വന്നു നോക്കുമ്പോൾ പത്തിനിങ്ങനെ കുമിഞ്ഞ് 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 നിൽക്കുകയാണ്. മഹാനവറുകൾ മോളോട് ചോദിക്കുകയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല നമുക്ക് സുഖവും സന്തോഷവും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു ചരിത്രമാണ്, നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു പാഠം തന്നെയാണ്, സൂക്ഷ്മതയാണ്. മഹാനായ അഹ്മദ് ബിൻ അംബിൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ അംബിൽ റളിയല്ലാഹു അൻഹു കണ്ടത്, വീട്ടിലിങ്ങനെ ഒരുപാട് പത്തിരികൾ കൂട്ടിക്കൂട്ടി വച്ചേക്കുകയാണ്. ഒരുപാട് പത്തിരികളിങ്ങനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. മഹാനവറുകൾ മോളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത്രയും പത്തിരിയോ? ഈ പത്തിരി ഉണ്ടാക്കാൻ എവിടെ നിന്നാണ് വെള്ളമെടുത്തത്? പത്തിരി ഉണ്ടാക്കാൻ വെള്ളമെടുത്തത് അപ്പുറത്തെ പൊതുകിണറ്റിൽ നിന്നാണ്. മഹാനവറുകൾ പറഞ്ഞു, എനിക്കിന്ന് പത്തിരി വേണ്ട, കാരണം നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കിണറുണ്ട്, പിന്നെന്തിനാ പൊതുകിണറ്റിൽ നിന്ന് വെള്ളമെടുത്തത്? പൊടി കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. ഹലാലായ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്. പത്തിരി ചുട്ടത് വീട്ടിലെ തീ കത്തിച്ചിട്ടാണ് പത്തിരി ചുട്ടത്. പക്ഷേ പത്തിരി കുഴക്കാൻ വെള്ളമെടുത്തത് അപ്പുറത്തെ പൊതുകിണറ്റിൽ നിന്നാണ്. നമുക്കൊക്കെ സ്വന്തമുണ്ടെങ്കിലും പൊതുവായിട്ടെന്തെങ്കിലും ആരെങ്കിലും തരുവാണെങ്കിൽ അതൊക്കെ നമ്മൾ വാങ്ങും. പക്ഷേ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിന്ന് പത്തിരി വേണ്ട. അവിടുത്തെ ഭാര്യയും പറഞ്ഞു, എനിക്കും പത്തിരി വേണ്ട. മക്കളും അതുപോലെ ഉമ്മയും ഉപ്പയും താവയായ ഇവർക്കും പത്തിരി വേണ്ട എന്നവർ. അതാണ് സൂക്ഷ്മതയാണ്. സ്വന്തമായി കിണറുണ്ട്, ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാതെ അപ്പുറത്തുനിന്ന് എടുത്തു ഉണ്ടാക്കിയ പത്തിരി വേണ്ട. അങ്ങനെ അവർ എല്ലാവരും കാരക്കെ കഴിച്ച് അന്നത്തെ രാത്രി മുതലാക്കി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് പോയി. അങ്ങനെ ലൊഹുറായപ്പോൾ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് വന്നു. തലേന്ന് ചുട്ടുവച്ച പത്തിരി കാണുന്നില്ല. മോളെ വിളിച്ചു, മോളോട് ചോദിച്ചു, ആ പത്തിരിയെല്ലാം എന്ത് ചെയ്തു? മോള് പറഞ്ഞു, ഇവിടെ കുറച്ച് മിസ്കീന്മാർ വന്നിരുന്നു, അതൊക്കെ അവർക്കങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നമുക്ക് തിന്നാൻ പറ്റാത്തൊരു കാര്യം അത് മറ്റുള്ളവർക്ക് കൊടുത്തോ? സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ അത് നമ്മുടെ തലയിൽ നിന്ന് ഊരിപ്പോയല്ലോ എന്ന് കരുതി സന്തോഷിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഇരിക്കുകയല്ല ചെയ്തത്. മഹാനവറുകൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി അന്വേഷിക്കുകയാണ്. ഈ മിസ്കിമാരെ അന്വേഷിക്കുകയാണ്, ഫക്കീറന്മാരെ അന്വേഷിക്കുകയാണ്. കുറച്ചങ്ങ് നടന്നപ്പോൾ കുറച്ച് ഫക്കീറന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നോ? അപ്പോൾ ആ ഫക്കീറന്മാരിൽ തലവനായ ഒരാൾ പറഞ്ഞു, അതെ ഉസ്താദേ, നിങ്ങളെ വീട്ടിൽ നിന്ന് വന്നിരുന്നു. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും തന്നോ, എന്തെങ്കിലും കിട്ടിയോ? അതെ, കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പത്തിരികൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ ഇതിന് മുൻപും വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് കിട്ടാവുന്ന പത്തിരി നിങ്ങൾ കഴിച്ച ബാക്കി ഒന്നോ രണ്ടോ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ നിങ്ങളെ വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് പത്തിരികൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഇന്ന് നിങ്ങളെ വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് പത്തിരി ഞങ്ങൾ ലഭിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് തിന്നാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം അവിടെ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളത് കഴിച്ചില്ല. മഹാനവറുകൾ പറഞ്ഞു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നോക്കും മിനിങ്ങളെ, സൂക്ഷ്മതയുടെ ഭാഗങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പിന്നെന്തു ചെയ്തു നിങ്ങളാ പത്തിരി? ഞങ്ങളാ കാണുന്ന സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മഹാനവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടുകാരോട് പറഞ്ഞു, ഇനി വീട്ടിൽ മത്സ്യം വരൂല, ഈ വീട്ടിൽ മീൻ കൊണ്ടുവരൂല. കാരണം എന്തേ? ആ പത്തിരിയെങ്ങാനും കൊണ്ടുവരുന്ന മീനിൻ്റെ വയറ്റിലുണ്ടെങ്കിലോ, ഏതെങ്കിലും മീനിൽ വയറ്റിലുണ്ടെങ്കിലോ, ആ പത്തിരി തിന്ന മീനിനെ നമ്മൾ ഭക്ഷിക്കേണ്ടേ?
സൂക്ഷ്മതയുടെ ഭാഗമാണ് മിനിങ്ങളെ. അതുകൊണ്ട് ഈ ചരിത്രം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് അള്ളാഹു തആല നമുക്ക് മഹാന്മാരുടെ പൊരുത്തം നൽകി നമ്മളേക്ക് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.